ഏറ്റവും ബഹുമാന്യനായ മന്ത്രി വി മുരളീധരൻ, നമ്മുടെ മറ്റൊരു മന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ, കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ബി ജെ പി എല്ലാ കേരളത്തിൻ്റെ കാര്യങ്ങളിലും ഇടപെടുന്ന പ്രിയങ്കനായ പ്രകാശ് ജാവേദ്കർ, നമ്മുടെ രാധ മോഹൻദാസ് അഗർവാൾ എം പി, സ്നേഹമുള്ള അനിൽ ആൻ്റണി, ശ്രീ ഷോൺ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അഡ്വക്കേറ്റ് ജോർജ് ജോസഫ്, മാധ്യമ സുഹൃത്തുക്കളുടെ സ്നേഹിതരെ, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഐ കം ഹിയർ ടു ഗിവ് എ വെരി ഇമ്പോർട്ടൻ്റ് മേക്ക് എ വെരി ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻ്റ് ടുഡേ. നമ്മുടെ കേരളം ഇന്ന് കടക്കെണിയിലാണ്. 400,000 കോടി രൂപ കടത്തിലാണ്. Our state is in a huge debt crisis now with a debt of over 4 lakh crores. 4 lakh crores. LDFും UDFും മാറി മാറി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. LDF and UDF are governing Kerala in an alternating basis. But one thing, രണ്ട് വോട്ടരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയെ ഇത്രമാത്രം ശക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കേരളത്തിൽ വളരാൻ അനുവദിക്കാതെ LDFഉം UDFഉം അഡ്ജസ്റ്റ്മെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. But both parties in the center, the LDF and the UDF, they are working together to stop the growth of the BJP in Kerala that is led by Honorable Sri Narendra Modi ji, whose government is performing very well across India. Appo LDFum UDFum ore manas. So LDF and UDF got the same stances. Oru rashtriya kachavadam aanu avada nadakkunnu, rashtriya kachavadam. Say political, there is no political decision, that's a very important. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ നേതാവായി ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി മാറിയിരിക്കുന്നു എന്ന് ജനം അംഗീകരിച്ചിരിക്കുന്നു. The people of Kerala has accepted that Honorable Prime Minister Sri Narendra Modi ji is the number one leader across India. അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെ പോലും കേരളത്തിൽ അവഗണിക്കുന്ന നിലയുണ്ടാക്കുന്നത് ശരിയല്ല എന്ന് എല്ലാവർക്കും നിഷ്പക്ഷമായി ബോധ്യമുണ്ട്. ദ പീപ്പിൾ ആർ അബ്സല്യൂട്ട്ലി ക്ലിയർ ദാറ്റ് ഇറ്റ് ഇസ് വെരി അൺഫെയർ ടു ഹാവ് സച്ച് എ ടു സീ ദ ഇറ്റ് ഇസ് വെരി അൺഫോർച്ചുനേറ്റ് ഫോർ ദ പീപ്പിൾ ഓഫ് കേരള ഹാവ് വെരി ക്ലിയർലി അണ്ടർസ്റ്റുഡ് ആൻഡ് സീസ് ഇറ്റ് വെരി അൺഫോർച്ചുനേറ്റ് ദാറ്റ് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജി ഈസ് നോട്ട് ട്രീറ്റഡ് വെൽ ബൈ ബോത്ത് ദി ടു ഫ്രണ്ട്സ് ഇൻ കേരള. ഇന്ത്യ ഗവൺമെൻറ്റിന് പ്രതിയായിട്ടുള്ള ഗവർണറെ പോലും ആക്രമിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നു. അത് ഒരു കാരണവശാലും ജനാധിപത്യത്തിന് ചേർന്നതല്ല. ഇവൻ ദി ഗവർണർ ഓഫ് കേരള ഇസ് ബീങ് അറ്റാക്ക് ബൈ ഗൂൺസ് ദാറ്റ് ആർ ലെഡ് ബൈ ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലെഡ് ബൈ ശ്രീ പിണറായി വിജയൻ. ദിസ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ ഇൻ എ ഡെമോക്രസി. കേരളത്തിൽ കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടം ഒരു വിധത്തിലും നികത്താൻ കഴിയാത്ത നിലയിലെത്തിയിരിക്കുന്നു. കർഷക ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കർഷക ആത്മഹത്യ നടക്കുന്ന പോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കേരളം പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സാഹചര്യത്തിൽ കേരളം രക്ഷപ്പെടണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ദയാദാക്ഷിണ്യം കേരളത്തോടുണ്ടായേ മതിയാവും.
There is a huge agricultural crisis in the state. Farmers are committing suicide. The farming community is entering into bigger and bigger debt. Now, Honorable Prime Minister Sri Narendra Modi ji will have to intervene to solve the agrarian crisis in Kerala. സ്വാഭാവികമായി ഇപ്പോൾ ഞാൻ പ്രസ്ഥാനം ചെയ്ത മധ്യ തിരുവിതാംകൂർ റബ്ബർ കർഷകരാണ്, റബ്ബർ കർഷകർ. അവർ ഇടുക്കി മേഖല, അവിടെ ഏലം കർഷകരാണ്. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട കർഷകരും ഇന്ന് ദുഃഖത്തിലാണ്. ആ ദുഃഖിക്കുന്ന കർഷകരെ രക്ഷിക്കാൻ കർഷകർക്ക് വേണ്ടി റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളും മിനിമം സപ്പോർട്ട് പ്രൈസ് ആ വിഷയത്തിലും കേന്ദ്ര ഗവൺമെൻറ് സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. ബി ജെ പിയുടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും നാളെയുമായൊക്കെ നടന്ന ചർച്ചകളിലൊക്കെ ഈ കാര്യം പ്രത്യേകം ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നേതാക്കന്മാരിൽ നിന്നും വളരെ അനുകൂലമായ മന്ത്രിമാരിൽ നിന്നും അനുകൂലമായ സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഐ റെപ്രസെൻറ്റ് സെൻട്രൽ ട്രാവൻകൂർ റീജ്യൻ ആൻഡ് ഫ്രം ഇടുക്കി റീജ്യൻ. The rubber farmers in the state are also having a huge crisis. The alum farmers in the state are also having a huge crisis and debt. Without MSP, they will struggle to survive. Honorable Prime Minister and the union government's intervention is absolutely required for them to get out of their debt crisis. I have already requested the central government for support, and the central government has been very sympathetic and empathetic and supportive to our requests. ഈ സാഹചര്യത്തിൽ കേരളത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ, കേരള ജനതയെ സഹായിക്കാൻ ചെയ്യാൻ കഴിയാവുന്ന, എന്നെപ്പോലൊരു പൊതുപ്രവർത്തകന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ബി ജെ പിയോടൊപ്പം പ്രധാനമന്ത്രിയോടൊപ്പം ശക്തമായ നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോകുക എന്നത് മാത്രമാണ്. യാതൊരു സംശയമില്ല, ഇനി വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇതുവരെയും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ അഞ്ചിൽ കുറയാത്ത എം പിമാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ബഹുമാന്യായ നരേന്ദ്രമോദിജിക്ക് വേണ്ടി പിന്തുണ പൊക്കാൻ കൈപൊക്കാനുണ്ടാവും, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ അടുത്ത് വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും സി പി എമ്മും കോൺഗ്രസും ഒരു കക്ഷിയായി മാറുന്ന സാഹചര്യത്തിൽ ഡയറക്റ്റ് ഫൈറ്റ് കോൺഗ്രസ് സി പി എം സഖ്യത്തിനെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രവർത്തനം മുന്നോട്ട് പോകും. അതിലൂടെ താമസിയാതെ കേരളവും ബി ജെ പി അംഗീകരിക്കുന്ന, ബി ജെ പി നേതൃത്വത്തിൽ അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. കേരളം ബി ജെ പിയോടൊപ്പം എന്ന് തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യം എത്രയും വേഗം സൃഷ്ടിക്കും എന്ന് ഉറപ്പിച്ച് പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻ ദീസ് കണ്ടീഷൻസ് ആസ് എ പബ്ലിക് സർവൻറ്റ് ഐ ഹാവ് നോ അതർ ചോയ്സ് അതർ ദാൻ joining Honorable Prime Minister Sri Narendra Modi ji in transforming the state. I have no doubt that in the coming election, the Bharatiya Janata Party will be getting a minimum of 5 Lok Sabha seats. I also have no doubt that in the assembly election in 2026, the Bharatiya Janata Party will be in a direct fight with both the CPM and the Congress, which are in one side together. The Bharatiya Janata Party will strive towards the leadership in the state, and I am absolutely confident that in the coming years the Bharatiya Janata Party will emerge as a leading political player in Kerala. Jai Hind.